മംഗളാദേവിയിലേക്കുള്ള ഓരോ യാത്രയും പൗരാണികമായ ദ്രാവിഡ സ്മൃതികളിലേക്കുള്ള കയറ്റങ്ങളാണ്. തമിഴ്നാടും കേരളവുമായി അതിർത്തി പങ്കിടുന്ന സഹ്യപർവ്വത നിരകളിൽ പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെ കുമളിയിൽ നിന്ന് തേക്കടി വനത്തിലൂടെ 13 കിലോമീറ്റർ മല കയറിയാൽ മംഗളാദേവിയിലെത്താം. 777 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് പെരിയാർ വനം. മലമുകളിൽ തമിഴ്നാട് അതിർത്തിയിലാണ് മംഗളാദേവി. വർഷത്തിലൊരിക്കൽ മാത്രമാണ് മംഗളാദേവിയുടെ നട തുറക്കുക. അതേസമയം നട ഒരു സങ്കല്പമാണ്. ഇടിഞ്ഞു തകർന്ന ക്ഷേത്ര സ്മാരകം, നൂറ്റാണ്ടുകളുടെ സ്മൃതിയും ചരിത്രവും ആലേഖനം ചെയ്ത ശിലാസ്മാരകങ്ങൾ. മംഗളാദേവി ക്ഷേത്രത്തിൽ ആണ്ടിലൊരിക്കൽ ചിത്തിരമാസത്തിലെ പൗർണമി നാളിലാണ് ഉത്സവം നടക്കുക. ഏതാണ്ട് ഏപ്രിൽ പകുതിക്ക് മുമ്പ് കനത്ത സുരക്ഷാ സംവിധാനത്തിന് കീഴിൽ ഒരു പകൽ നീണ്ടു നിൽക്കുന്ന ആഘോഷം. നേരം ഇരുളും മുമ്പ് ഉത്സവാഘോഷങ്ങൾ നിർത്തി തീർത്ഥാടകർ മലയിറങ്ങണം. മംഗളാദേവി ക്ഷേത്രത്തിന്റെ അവകാശത്തെ ചൊല്ലി തമിഴ്നാടും കേരളവും തമ്മിലുള്ള തർക്കം സംഘർഷത്തിലേക്ക് വഴുതിപ്പോയ നാളുകളിലാണ് ക്ഷേത്രത്തിലേക്കുള്ള മലമ്പാതകൾ എന്നേക്കുമായി അധികൃതർ അടച്ചിട്ടത്. ഒടുവിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വിശ്വാസികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നുണ്ടാക്കിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ വർഷത്തിലൊരിക്കൽ ചിത്ര പൗർണമി ഉത്സവ ദിനത്തിൽ മാത്രം ഒരു പകൽ നീളുന്ന ആഘോഷങ്ങൾക്കായി കാട്ടുപാതകൾ തുറക്കപ്പെട്ടു. ചിത്ര പൗർണമി ദിവസം അതിരാവിലെ തമിഴകത്തു നിന്നും കണ്ണകി ഭക്തർ മലങ്കോട്ട കയറി സംഘമായി മംഗളാദേവിയിലെത്തും. എന്നാൽ കേരളത്തിൽ നിന്നുള്ള യാത്ര കുറച്ചുകൂടി അനായാസമാണ്. കുമളിയിൽ ബസ്സിറങ്ങിയാൽ മംഗളാദേവി മലമുകളിലേക്കുള്ള ജീപ്പുകളുടെ നീണ്ട നിര തന്നെ കാണാം. കുമളിയിൽ നിന്ന് പുറപ്പെട്ട് തേക്കടി കവലയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് കാട്ടുപാതയിലേക്ക് എത്തിയാൽ പിന്നെ റോഡൊരു സങ്കല്പം മാത്രമാണെന്ന് നമുക്ക് തോന്നിപ്പോവും. കാൽനടയായി മല കയറുന്നവരുടെയും ഇറങ്ങുന്നവരുടെയും സംഘങ്ങൾ വന്നും പോയും ഇരിക്കും. ദുർഘടമായ പാതയിലൂടെ കുത്തനെയുള്ള കയറ്റം, പൊടിപടലങ്ങൾ പറത്തിയാണ് ജീപ്പുകൾ കിതച്ചു കയറുന്നത്. കാൽനടയാത്ര രസകരമാവാമെങ്കിലും സുരക്ഷിതമല്ലെന്നാണ് വനപാലകർ പറയുന്നത്. പെരിയാർ വനത്തിന്റെ ഉൾമേഖലയിലൂടെയാണ് കുന്നുകയറുന്നത്. അതേസമയം വാഹനങ്ങളുടെയും ജനങ്ങളുടെയും ബഹളത്തിൽ അരക്ഷിതരും അസ്വസ്ഥരുമായിരിക്കും ഇവിടത്തെ വന്യമൃഗങ്ങൾ. പൊക്കം കുറഞ്ഞ ഹരിതാപമായ മഴക്കാടുകളോട് ചേർന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൂർണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചത്. പാളികളിളകിയും കൽബന്ധങ്ങളഴിഞ്ഞും ശിഥിലമായിരിക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ നിന്നും വലിയൊരു തുരങ്കം ആരംഭിക്കുന്നു. മധുര വരെ നീളുമെന്നാണ് കഥ. ഇപ്പോഴത് കല്ലും മണ്ണും വീണ് അടഞ്ഞുപോയിരിക്കുന്നു. എല്ലാ പ്രാചീന ക്ഷേത്രങ്ങളെയും കുറച്ചെന്ന പോലെ വിശ്വാസവും വിസ്മയവും നിറച്ച ഒരു ഗുഹാപുരാണം. മിത്തും ചരിത്രവും ഇടകലർന്ന ഇരുളടഞ്ഞ ഗുഹകൾ, നിത്യഹരിത മഴക്കാടിൻ്റെ ഈ വിജനസ്ഥലിയിൽ നിതാന്ത മൗനമാടിക്കൊണ്ടിരിക്കുന്ന മംഗളാദേവിക്കും ഒരുപാട് കഥകളുണ്ട്. നിത്യഹരിത മഴക്കാടിൻ്റെ ഈ വിജനസ്ഥലിയിൽ നിതാന്ത മൗനമാണ്ടിരിക്കുന്ന മംഗളാദേവിക്കും ഒരുപാട് കഥകളുണ്ട്. മിത്തും ചരിത്രവും ഭാവനയും ഇടപാകിയ ദ്രാവിഡ ഗോത്രപ്പഴമകൾ, കണ്ണകിയാണ് മംഗളാദേവിയിലെ പ്രതിഷ്ഠ. ദ്രാവിഡ പഴമകൾ തോറ്റിയുണർത്തിയ പെൺസങ്കല്പമാണ് കണ്ണകി. കാടിനുള്ളിൽ ചിതറിക്കിടന്ന ഈ കൃഷ്ണശിലകളിൽ കണ്ണകിയും കോവലനുമുണ്ട്. ഒരു ജനതയുടെ മുഴുവൻ ഗോത്ര സ്മൃതികളുണ്ട്. സംഘകാല കൃതിയായ ഇളങ്കോവടികളുടെ ചിലപ്പതികാരം ഈ ഗോത്രസ്മരണകളെ വരമൊടികളാക്കി. ചോളരാജ്യ തലസ്ഥാനമായ കാവേരി പൂമ്പട്ടണത്തെ പേർകൊണ്ട നാവികന്റെ മകളായിരുന്നു കണ്ണകി. പട്ടണത്തിലെ ഒരു മഹാസാർത്ഥവാഹനന്റെ മകനായിരുന്നു കോവലൻ. ഇരുവരും വിവാഹിതരായി സുഖമായി പാർത്തു. അക്കാലത്താണ് കാവേരി പട്ടണത്ത് പ്രശസ്ത നർത്തകിയായ മാധവിയുടെ നൃത്തം നടന്നത്. മാധവിയിൽ അണുരക്തനായ കോവലൻ കണ്ണകിയെ മറന്നു. അവൾ ഏകാകിയും ദുഃഖിതയുമായി. നർത്തകിയുടെ പിന്നാലെ പോയ കോവലൻ ദരിദ്രനായി തിരിച്ചെത്തി. തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു. കച്ചവടം ചെയ്ത് വീണ്ടും സുഖമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അവർ തീരുമാനിച്ചു. അതിനുള്ള മൂലധനം സംഘടിപ്പിക്കുന്നതിനായി കണ്ണകിയുടെ കാലിലെ 2 ചിലമ്പുകളിലൊന്ന് വിൽക്കാൻ നിശ്ചയിച്ചു. എന്നാൽ ചിലമ്പുമായി മധുരയിലെത്തിയ കോവലനെ തട്ടാൻമാർ ചതിച്ചു. കൊട്ടാരത്തിൽ നിന്ന് കാണാതെ പോയ ചിലമ്പ് കോവലൻ മോഷ്ടിച്ചതാണെന്ന് വന്നു. പാണ്ഡ്യരാജാവ് നെടുഞ്ചേവിയന്റെ ഉത്തരവ് പ്രകാരം ഭടന്മാർ കോവലനെ വെട്ടിക്കൊന്നു. ഭർത്താവിനെ കൊന്നതറിഞ്ഞ് നെഞ്ചു തകർന്ന കണ്ണകി കൊട്ടാരത്തിലെത്തി. അനാഥിയായ കണ്ണകിയുടെ നീണ്ടിടം പെട്ട കണ്ണുകളിൽ നിന്ന് ഇടമുറിയാതെ കണ്ണീർ വാർന്നു. കണ്ണീർ ചൊരിഞ്ഞ് പാണ്ഡ്യരാജാവിന്റെ ആയുസ്സൊടുക്കിയ കണ്ണകിയുടെ കോപം അവിടെയും അവസാനിച്ചില്ല. മുലപറിച്ചെറിഞ്ഞ് കുലം മുടിച്ച് മധുരാനഗരം അഗ്നിക്കിരയാക്കി. ഏകാകിയും ദുഃഖിതയുമായ കണ്ണകി വൈകാതീരത്തുകൂടി പടിഞ്ഞാറേക്ക് നടന്നു. മലനാട്ടിലുള്ള തിരിഞ്ചെങ്ങുന്ന് മല കയറി ഒരു വേങ്ങാ മരച്ചോട്ടിൽ നിന്നു. 14-ാം ദിവസം പകൽ പോയപ്പോൾ അവിടെ പ്രത്യക്ഷനായ കോവലിനൊന്നിച്ച് വ്യോമയാനമേറി സ്വർഗം പ്രാപിച്ചുവെന്നാണ് കഥ.
കണ്ണകി മല കയറി വന്ന് സമാധിയായ സ്ഥലമാണ് മംഗളാദേവി കുന്നെന്ന് അറിയപ്പെടുന്നത്. എന്നാൽ ചിലപ്പതികാരത്തിന്റെ ഈ വരമൊഴിക്ക് നിരവധി വാമൊഴി ഭേദങ്ങൾ ഇടുക്കിയിലും തമിഴ്നാട്ടിലെയും ആദിമവാസികൾക്കിടയിലുമുണ്ട്. മന്നാൻ ഗോത്രത്തിന്റെ വാമൊഴി രംഗ രൂപമായ മന്നക്കൂത്ത് കണ്ണകിയുടെയും കോവലന്റെയും കഥയാണെന്നാണ് പറയുന്നത്. മംഗളാദേവി ക്ഷേത്രം പഴമയ്ക്കും അതിൻ്റെ ചരിത്രത്തിനും 2000-2500 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കൊടും വനത്തിൻ്റെ ആയിരക്കണക്കിന് അടി ഉയരത്തിൽ ആരോരും അറിയാതെ അജ്ഞാതമായി കിടന്ന ഈ കല്ലുക്ഷേത്രം എങ്ങനെയാവും പുറം ലോകമറിഞ്ഞതെന്ന് സംശയം ഇവിടെ എത്തുന്ന ഏതൊരാൾക്കും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ചിത്തിരമാസത്തിലെ പൗർണമി നാളിലാണ് മംഗളാദേവിയിൽ ഉത്സവം നടക്കുക. ആ ദിനം മംഗളാദേവി മറ്റൊരു മാമാങ്ക ഭൂമിയാകും. പൂഞ്ഞാർ രാജാവിന്റെ നേതൃത്വത്തിൽ നടന്ന ചിത്രാ പൗർണമി ഉത്സവങ്ങൾ പാണ്ഡ്യ സൈന്യം ആക്രമിച്ചു. ഉത്സവങ്ങളിൽ ചോര പടർന്ന് സമ്പത്തിനായി ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കണം. ഇത് കാലങ്ങളിലൂടെ ആവർത്തിച്ചു. രക്തപങ്കിലമായ ഒരു ഭൂതകാലം ഇവിടെ മറവിയിലാണ്ട് കിടക്കുന്നു. യുദ്ധങ്ങളും കൊള്ളകളും ഇളക്കിമറിച്ച കരിങ്കല്ലടയാളങ്ങളാവാം ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത്. കൊളോണിയൽ ഭരണത്തിന് കീഴിൽ തമിഴകം ബ്രിട്ടീഷ് അധീനതയിലും മംഗളാദേവി ഉൾപ്പെടെയുള്ള മലയാള പ്രദേശം പൂഞ്ഞാർ രാജാവിന്റെ അധീനതയിലുമായിരുന്നു. 17-ാം ശതകത്തിന്റെ 2-ാം പകുതിയിൽ ഈ പ്രദേശം തിരുവിതാംകൂറിന്റെ അധീനതയിലായി. ക്ഷേത്രത്തിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് 100 ആണ്ടുകൾ പഴക്കമുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് മദ്രാസ് പ്രസിഡൻസി ക്ഷേത്രത്തിന് മേൽ അവകാശവേദം ഉന്നയിച്ചിരുന്നു. എന്നാൽ തിരുവിതാംകൂർ എതിർത്തതോടെ സർവേ നടപടികൾ ആരംഭിച്ചു. 1817 നടന്ന സർവേ അനുസരിച്ച് ക്ഷേത്രവും പരിസരവും പൂർണമായും തിരുവിതാംകൂറിൻ്റെതാണെന്ന് വന്നു. ഇതിനെ തുടർന്ന് അസ്തമിച്ച തർക്കം 1979 വീണ്ടും സജീവമായി. തമിഴ്നാട് ക്ഷേത്രത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചു. അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി MGRന് ക്ഷേത്ര ദർശനം നടത്താൻ മംഗളാദേവിയിൽ ഹെലിപ്പാഡ് നിർമ്മിക്കാൻ തമിഴ്നാടിൻ്റെ നീക്കമാണ് പിന്നീട് വിവാദമായത്. അതോടെ കേരള തമിഴ്നാട് അതിർത്തിയിൽ സംഘർഷമായി. 1981 വീണ്ടും സർവേ നടത്തി. ക്ഷേത്രവും അവശിഷ്ടങ്ങളും കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ 62 സെന്റ് ഭൂമി പൂർണ്ണമായും കേരളത്തിൻ്റെതാണെന്ന് സർവേ റിപ്പോർട്ട് വന്നു. അന്നൊടുങ്ങിയ വിവാദം 1991 വീണ്ടും തലപൊക്കി. ഇക്കുറി കരുണാനിധിയാണ് ക്ഷേത്രത്തിന് വേണ്ടി രംഗത്ത് വന്നത്. ക്ഷേത്രം പുനർനിർമ്മിക്കാൻ 1 കോടി രൂപയും തമിഴ്നാട് അനുവദിച്ചു. 101 പടവുകളുള്ള ശിലാക്ഷേത്രവും ഗൂഡല്ലൂരിൽ നിന്ന് മംഗളാദേവി വരെ റോഡും നിർമ്മിക്കാനായിരുന്നു പദ്ധതി. ഇതേ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ കാട്ടുപാതയിലൂടെ വ്യാപകമായി മംഗളാദേവിയിലേക്ക് എത്തിത്തുടങ്ങി. മലമുകളിൽ കേരള പോലീസും വനം വകുപ്പും വൻ സന്നാഹമൊരുക്കി. അതിർത്തിയിൽ സംഘർഷം പുകഞ്ഞു. ഒടുവിൽ ഇരു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പാതകൾ അടച്ചു. പ്രവേശനം നിരോധിച്ചു. ആ നില ഇപ്പോഴും തുടരുകയാണ്. വർഷത്തിലൊരിക്കൽ ചിത്തിരമാസത്തിലെ പൗർണമി നാൾ ക്ഷേത്രം പൂജയ്ക്കായി തുറക്കും. അന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടെ ഉത്സവം അവസാനിക്കുകയും ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.